ീ തട്ടിപ്പ് നടത്തുന്ന മൂന്ന് പേരെ കുറിച്ച് നമ്മൾ പറഞ്ഞു ദമ്പതികളും മകനുമാണെന്ന് പറഞ്ഞു ഇവരോടൊപ്പം കൂടുതൽ ആൾക്കാരുണ്ടോ അതോ ഇവർ മൂന്ന് പേര് മാത്രമാണോ ഇതിന് പിന്നിലുള്ളത് എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇവരിൽ ഇപ്പോൾ നമുക്ക് മൂന്ന് പേരെക്കുറിച്ച് ഈ ദമ്പതികളും മകനും അടങ്ങുന്ന ഈ മൂന്ന് പേരെക്കുറിച്ച് മാത്രമാണ് വിവരം ലഭിക്കുന്നത് അവർ ഇപ്പോഴും ഈ ജോലി വാഗ്ദാനം ചെയ്ത് പണം നേടുന്നു വാങ്ങുന്നുണ്ട് പലരിൽ നിന്നും എന്നുള്ള വിവരവും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരൊന്നും ഇപ്പോൾ സ്ഥലത്തില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ ഈ വാർത്ത നമ്മൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയല്ല വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത മണിക്കൂറുകളിൽ നൽകുന്നതാണ് നമ്മളോട് ഈ മൂന്നോ നാലോ പേരല്ല ഒരുപാട് പേർ സംസാരിച്ചു അവരുടെയൊക്കെ പൂജാ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെല്ലാം വയനാട് കോട്ടയം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലെ വിവിധ ജില്ലകളിലുള്ള സാധാരണ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഒരു ജോലി എങ്ങനെയെങ്കിലും വിദേശത്ത് കടന്ന് ജീവിതം രക്ഷപ്പെടുക എന്ന ഒരു ചിന്ത മാത്രമുള്ളവരാണ് അതുകൊണ്ട് തന്നെ പണയം വെച്ചും വായ്പ എടുത്തും സമീപമുള്ള അല്ലെങ്കിൽ ആൾക്കാരുടെ നിന്നും ബന്ധുക്കളുടേന്നും ഒക്കെ കടം വാങ്ങിച്ചുമൊക്കെയാണ് ഈ രണ്ടും മൂന്നും നാലും എട്ടും ലക്ഷം രൂപയൊക്കെ ഇവർ ഇവരുടെ കയ്യിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ചു കോടിയോളം രൂപ ഇവരുടെ പക്കൽ വിവിധ യുവാക്കളിൽ നിന്ന് ശേഖരിച്ചതുണ്ട് അവർക്ക് ആർക്കും ജോലി ലഭിച്ചിട്ടില്ല അവർ അഞ്ചു മാസവും എട്ടു മാസത്തിനുള്ളിൽ ജോലി നൽകാമെന്നായിരുന്നു അല്ലെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് അതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല ചോദിക്കുമ്പോൾ ഫോണും എടുക്കുന്നില്ല തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോകുമ്പോൾ പരാതിപ്പെടുന്നവർക്ക് പണം നഷ്ടപ്പെട്ടവർക്കെതിരെ പരാതി അടക്കം വക്കീൽ നോട്ടീസ് അടക്കം അയച്ചുകൊണ്ട് അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു അവർക്ക് ഈ വക്കീൽ നോട്ടീസ് കാണുമ്പോൾ ഭയമാണ് കാരണം അവരെല്ലാം സാധാരണ കുടുംബങ്ങളിൽ നിന്നാണ് ഇത്തരം നിയമ നടപടികളൊന്നും നേരിട്ടിട്ടില്ല ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ അവർക്കെതിരെ ഈ പീഡന പരാതിയൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ വിദേശ ജോലി എന്നുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ നേരായ മാർഗ്ഗത്തിൽ പോകാൻ കഴിയുമോ എന്നുള്ള ചിന്തയിൽ നടക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഇങ്ങനൊരു കേസൊക്കെ വരുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാകും അവർ പ്രഷറിലാകും സ്വാഭാവികമായി അത്ര പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പരാതി പിൻവലിച്ച് അവർ പണവും വേണ്ടാന്ന് വെച്ച് പോകും എന്നൊക്കെ ആയിരിക്കും ഈ ഇങ്ങനെ ഈ പണം വാങ്ങിയവരുടെ ചിന്ത ഏതായാലും ഈ സംഘത്തിന് ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നടത്താനുള്ള ഒരു ലൈസൻസും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നോർക്കയുടെ ലൈസൻസോ അതല്ലെങ്കിൽ മറ്റു ലൈസൻസുകളോ ഇല്ല ഈ ജോലിയൊക്കെ അപേക്ഷിച്ച ആൾക്കാരെ വിസ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിച്ചതിനപ്പുറം അവരെ കൊണ്ടുപോയി ബാംഗ്ലൂരിൽ ഒരു ഓഫീസിലെത്തിച്ച് ബയോമെട്രിക് പരിശോധന നടത്തിയതിനപ്പുറം മറ്റൊരു പ്രോസസ്സിങ്ങും ഈ വിസ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപന ഉടമകൾ നൽകിയിട്ട് ചെയ്തിട്ടുമില്ല അപ്പോൾ പിന്നെയും ഒരു പ്രോസസ്സ് നടക്കാത്തതുകൊണ്ടാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ വിസ വരാത്തതും കൊണ്ടു കൂടിയാണ് ഇവരെല്ലാം പിന്നീട് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുകയും പോലീസിലേക്ക് പരാതിയുമായി എത്തുകയും ചെയ്തത് പിന്നീട് ഇവർ സോഷ്യൽ മീഡിയ വഴി ഈ അവരുടെ ആശങ്കകൾ പങ്കുവച്ചപ്പോഴാണ് ഇത്രയധികം ആൾക്കാർ ഈ തട്ടിപ്പ് കുരുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പണം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവരെല്ലാം ഒരു ഗ്രൂപ്പായി മാറുകയും ചെയ്തത് ഇനിയും ഈ പണം നൽകിയവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമം കൂടി ഈ ഇപ്പോഴുള്ള ഈ യുവാക്കൾ ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് നൽകാനുണ്ട് കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് പേർ ഈ പരസ്യത്തിൽ ആകൃഷ്ടരായി പണം നൽകിയിട്ടുണ്ടാകാം പണം നൽകാൻ തയ്യാറെടുക്കുന്നുണ്ടാകാം അപ്പോൾ അവരൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് മതി അത്തരം നടപടികളിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഇതിലെ പല വിശദീകരണങ്ങൾ ഇനി വരാനുണ്ട് പല വിവരങ്ങൾ ഇനി വരാനുണ്ട് ഈ കെട്ടിടത്തിനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വരാനുണ്ട് അടുത്ത ആ വാർത്ത നമുക്ക് നൽകാൻ സ്ക്രീനിൽ കാണുന്നുണ്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ ഏജൻസിക്ക് പിന്നിലുള്ള ആ ദമ്പതികളും അവരുടെ മകന്റെ ഫോട്ടോയുമാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് ഇവരാണ് തട്ടിപ്പിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് സംസ്ഥാന വ്യാപകമായി തന്നെ വലിയൊരു തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ജോലി തേടി അലയുന്ന യുവാക്കളുടെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ചതിയിൽപ്പെടുത്തിക്കൊണ്ട് കോടികളാണ് ഇവർ തട്ടിയെടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് തട്ടിയെടുത്തു എന്നുള്ള മാത്രമല്ല ഇതിൽ നിന്നും ഇതിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കെതിരെ തിരിച്ചു നോട്ടീസ് പോലും നൽകുന്നു എന്ന് പറയുമ്പോൾ വനിതാ കമ്മീഷനിൽ നിന്ന് വനിതാ കമ്മീഷനിൽ നിന്നുൾപ്പെടെ തങ്ങൾക്ക് നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ട് എന്തായാലും തങ്ങൾ പോരാടും എന്ന് തന്നെ ധൈര്യത്തോടു കൂടി ആ യുവാക്കൾ മുന്നിലേക്ക് വന്ന് പറയുകയാണ് അവരുടെ വാക്കുകളും നമ്മൾ കേട്ടതാണ്